CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച അതിന് കാശ് മേടിച്ചോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും എന്നോട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി. അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല. അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും രണ്ടിലൊരാളോടെ ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ ഉള്ളൂ. ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞതും കണ്ടു, ടി വി ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. എത്ര ലക്ഷം രൂപ ആണെന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഞാൻ ചോദിച്ചില്ല, അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. കാര്യം അത്ര ഒരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ശ്രീ നന്ദകുമാർ വന്ന് എന്നോട് ശ്രീ എ കെ അനി സാറിൻ്റെ എ കെ ആണ്ട് അടുത്ത ആളാണല്ലോ കുര്യൻ സാറ്, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട്, അത് കിട്ടിയില്ല, തരുന്നില്ല, അത് സാറൊന്ന് ഇടപെട്ട് പറയണമെന്ന് പറഞ്ഞു. അത്രയും ശരിയാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമന കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇല്ലില്ല, ഞാൻ അതിന് അത്തരം സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എൻ്റെ അറിവിൽ. അല്ല, അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല എൻ്റെ അറിവിൽ. എനിക്ക് തോന്നുന്നു ഞാനിത് കുറെ വർഷം നടന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അതെ, നേരിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ അതെ അതെ, എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല, നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ ചോദിച്ചില്ല, അതാ അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത് ഇപ്പോഴേ. അത് അതൊന്നും ഒരു സിമ്പിൾ എന്നാണ് പറയുന്നത്, ഒരു ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണെന്ന് കാര്യം, നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട്, മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്നുടനെ എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെ അല്ലാതെ ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല.